അങ്ങനെ കൽപ്പറ്റ സീറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നു. കൽപ്പറ്റയിലെ ജനകീയനായ സി പി എം പ്രതിനിധി സി കെ ശശീന്ദ്രന് ഇക്കുറി സീറ്റില്ല എന്ന് ഉറപ്പായി. സീറ്റ് എൽ ജെ ഡിക്ക് നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായ ഒരു മുന്നണി സംവിധാനത്തിൽ പുതിയ കക്ഷികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ആ വിട്ടുവീഴ്ച വലുതായി ചെയ്യേണ്ടി വരുന്നത് മുന്നണിയിലെ വലിയ പാർട്ടിക്കുമായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എമ്മിന് സംഭവിക്കുന്നത്. എൽ ജെ ഡിക്ക് കൽപ്പറ്റ സീറ്റ് വിട്ടുകൊടുക്കുന്നതിലൂടെ യു ഡി എഫിൻ്റെ ഒരു കോട്ട എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരുന്ന കൽപ്പറ്റയെ ശക്തമായി തിരിച്ചു പിടിക്കുകയും കൃത്യമായി ജനകീയ ഇടപെടലുകളിൽ കൂടി കൽപ്പറ്റക്കാരുടെ മനസ്സിൽ ഇടപിടിക്കുകയും ചെയ്ത സി കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഒഴിവാക്കപ്പെടുകയാണ്. പകരം എൽ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായി മുൻ കോൺഗ്രസ് നേതാവ് അനിൽകുമാർ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. ഇനി ആര് വന്നാലും കൽപ്പറ്റയിൽ സി കെ ശശീന്ദ്രൻ ഉണ്ടാക്കി വച്ച ആ ജനകീയതയെ, ആ വ്യക്തി മികവിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാരണം രാഹുൽ ഗാന്ധി ഫാക്ടർ അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ വിധിയെഴുത്തിൽ നിർണായകമാകും. അതിനെ മറികടക്കാൻ പോന്ന ഒരു വ്യക്തിഗത മികവ് സി കെ ശശീന്ദ്രൻ എന്ന ആ മനുഷ്യനുണ്ടായിരുന്നു. എം എൽ എ ആയിട്ടും ചെരുപ്പിടാതെ നടക്കുന്ന, നാട്ടുകാരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന, തൻ്റെ കൃഷിയിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന, നാട്ടുകാരന് വേണ്ടി ഏതു പ്രശ്നത്തിലും ഏതു സമയത്തും ഓടിയെത്തുന്ന ഒരാൾ. ഇപ്പോൾ ചെരുപ്പിടാതെ നടക്കുന്നത് എന്നുള്ളത് ഒരു മഹത്വമായി കാണുകയല്ല, പക്ഷേ ഏറ്റവും ലളിതമായ ജീവിതം അത് പൊതുപ്രവർത്തനത്തിലും എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് തെളിയിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ്. ആ നിലയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ തവണ ശ്രേയംസ് കുമാറിനെതിരായിട്ടുള്ള മത്സരത്തിൽ സി കെ ശശീന്ദ്രന് വിജയിച്ചു കയറാനായതും. ആ മികവ് തുടരാനാകുമെന്ന് കരുതിയിരിക്കുന്ന ഇടത്താണ് ഇപ്പോൾ രാഹുൽ പ്രഭാവമടക്കം ചർച്ചയാകുമ്പോഴും അതിനെ മറികടന്ന് മുന്നേറാൻ കഴിയുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എൽ ജെ ഡിക്ക് വേണ്ടി സി പി എമ്മിന് ആ സീറ്റ് ത്യജിക്കേണ്ടി വരുന്നത് എന്ന് പറയേണ്ടി വരുന്നു. അതൊരു ത്യാഗം തന്നെയാണ്. ആ സീറ്റിൻ്റെ കാര്യം ഏകദേശം തീരുമാനമാകുന്നു. അത് യു ഡി എഫിന് സുരക്ഷിതമായി തിരികെ പിടിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു എന്നർത്ഥം. ഇപ്പോൾ എൽ ജെ ഡിക്ക് അതുമാത്രമല്ല, ജെ ഡി എസ് മത്സരിച്ച് വിജയിച്ചിരുന്ന സിറ്റിംഗ് സീറ്റായ വടകര വിട്ടുകൊടുക്കുന്നു. ശൈലജ ടീച്ചർ വിജയിച്ചിരുന്ന കൂത്തുപറമ്പ് വിട്ടുകൊടുക്കുന്നു. കൂത്തുപറമ്പിൽ ഇപ്പോൾ കെ പി മോഹനനാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളതുകൊണ്ട് എളുപ്പത്തിൽ ആ സീറ്റ് നഷ്ടപ്പെടില്ല എന്ന് കരുതാം. എങ്കിൽ പോലും കെ പി മോഹനൻ അവിടെ കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ മത്സരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ പിന്തുണ കൂത്തുപറമ്പിൽ കെ പി മോഹനന് ഇപ്പോൾ ലഭിക്കുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം പല ജേരികൾ മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്ന ഒരാളെന്നുള്ള നിലയിലൊക്കെ ജനം വിധിയെഴുത്ത് വയ്ക്കുമ്പോൾ അതെത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് നാം കാണണം. അതുപോലെ തന്നെയാണ് തെക്കൻ കേരളത്തിൽ ഒരു സീറ്റ് കൂടി നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു എൽ ജെ ഡിക്ക്. ഈ തെക്കൻ കേരളത്തിൽ ഇനി ഏത് സീറ്റ് നൽകിയാലും ആ സീറ്റ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഒരു സിറ്റിംഗ് സീറ്റായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതും ഒരു നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ സ്ഥാനാർത്ഥികളിൽ നിന്ന് വിജയിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല എൽ ജെ ഡിയുടെ ഒരു സ്ഥാനാർത്ഥി നിന്ന് വിജയിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സീറ്റ് കൂടി, സി കെ ശശീന്ദ്രൻ്റെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു സീറ്റ് കൂടി സി പി എം ത്യജിക്കാനുള്ള സാധ്യതയാണ് അതിൻ്റെ പേരിൽ ഉയർന്നു വരുന്നത്. മുന്നണിയാണ് സ്വാഭാവികം. എൽ ജെ ഡി പുതുതായി വന്നു. മാണി ജോസ് കെ മാണിയുടെ വിഭാഗം മുൻ പുതുതായി വന്നു. അവർക്കുള്ള സീറ്റുകൾ കണ്ടെത്തണം. അതിൽ വലിയ കക്ഷി എന്നുള്ള നിലയിൽ സി പി എമ്മിന് ത്യാഗം ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു അതിശക്തമായ പോരാട്ടം നടക്കുന്ന, ഭരണ തുടർച്ച എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകുന്ന ഇടതുമുന്നണിക്ക് ഈ രണ്ട് മൂന്ന് സീറ്റുകൾ പോരാട്ടത്തിന് മുമ്പേ നഷ്ടമാകുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു എന്നുള്ളത് നിരാശ സമ്മാനിക്കുന്ന ഘടകം തന്നെയാണ്.